ഷ്രിംപ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഇവിടെ 20 വലിയ കൊഞ്ച് ജംബോ ഷ്രിംപാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1/2 കിലോയ്ക്ക് മേലെ വരും. ആദ്യം നമുക്ക് കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം. ഇതിൻ്റെ തലഭാഗം ആദ്യം റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ തലയുടെ അടിഭാഗത്ത്, ഈ ലെഗ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ തല ഇങ്ങ് പോരും, ലെഗ് അവിടെ നിൽക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ആ റിമൂവ് ചെയ്ത ഈ തോടുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ തലഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ലെഗുള്ള ഭാഗം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ വറുത്തെടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റുള്ള പാട്ടാട്ടോ ഇത്. ഇനി നമുക്ക് തോട് പൊളിക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുവാണേൽ എളുപ്പമുണ്ടാകും. അടിഭാഗത്തെ തോടിൻ്റെ ചെറിയ ഗ്യാപ്പിലേക്ക് ഫോർക്ക് തുളച്ച് കയറ്റിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ ഒന്നോടെ നമുക്ക് തോട് അടർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള വെയിൻ കൂടി ഇതോടൊപ്പം പോന്നോളൂ. അങ്ങനെ തോട് അടർത്തിയതിന് ശേഷം അതിൻ്റെ വാലറ്റത്ത് ചെറുതായിട്ട് പ്രസ് ചെയ്ത് വലിച്ചാൽ വാൽഭാഗം മുറിയാതെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഡീവൈൻ ചെയ്യണം. അതിനായിട്ടൊരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗം വരഞ്ഞു കൊടുക്കണം. അത് വരയുമ്പോൾ നമ്മളതിൻ്റെ കറുത്ത ഭാഗം, വെയിൻ ഭാഗം നോക്കി അതിനനുസരിച്ച് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കത്തിയുടെ ടിപ്പ് ഉപയോഗിച്ച് തന്നെ അത് പുറത്തെടുക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് കൈകൊണ്ട് തന്നെ അത് പൊട്ടാതെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇനി നമുക്ക് കൊഞ്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ നാരങ്ങാ നീരും ചേർക്കുന്നുണ്ട്. ഈ നാരങ്ങാ നീര് കൊഞ്ചിനൊപ്പം താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് വെള്ളമോ എണ്ണയോ ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് കൊഞ്ചിട്ട് മാറിനേറ്റ് ചെയ്യാം. കൊഞ്ചിൽ പുരണ്ട് വരാൻ മാത്രം വെള്ളമേ ഇതിനില്ലെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. മസാല നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്കിത് 30 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ മതിയാവും, കുറച്ച് എണ്ണയിൽ വറുത്താൽ മതിയാവും. കൊഞ്ച് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇടാം. നേരത്തെ കൊഞ്ച് വറുക്കാൻ ഉപയോഗിച്ച എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുകയാണ്. അതോടൊപ്പം വെളുത്തുള്ളിയും 1/4 കപ്പ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി 1/2 കപ്പ്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 ഉള്ളിയോളം വരും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 2 കപ്പ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം അതിൻ്റെ നടുവിലൊരു സ്പേസ് കൊടുത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പെരിഞ്ജീരപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ തക്കാളി ചേർക്കുകയാണ്. ഇനി കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്കിതിലേക്ക് ചേർത്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് വരട്ടിയത് തയ്യാറായി കഴിഞ്ഞു. ചൂടോടെ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമോ
പുട്ട്, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ ഒപ്പം വേണേലും മാച്ചാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.